നരബലി കേസിൽ ആദ്യഘട്ട തെളിവെടുപ്പ് പൂർത്തിയായതോടെ പ്രതികളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും. ഷാഫി വലിച്ചെറിഞ്ഞുവെന്ന് മൊഴി നൽകിയ കൊല്ലപ്പെട്ട പത്മയുടെ പാദസരത്തിനായി ഇന്നലെ ആലപ്പുഴ രാമങ്കരയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ദുരൂഹ കഥാപാത്രം എന്ന് പറയുന്നത് ഈ ഷാഫി എന്ന് പറയുന്ന മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ഇടനിലക്കാരനാണ്. കാരണം ഇയാളൊരു ബോൺ ക്രിമിനലാണ് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. അതായത് പഠിച്ച കള്ളനാണ്. പോലീസിനെ വഴിതെറ്റിപ്പിക്കുന്ന തരത്തിലുള്ള മൊഴികൾ നൽകുന്നു, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു, അന്വേഷണത്തോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പോലീസിന് മുൻപിലുള്ളത് അത് ശാസ്ത്രീയമായ തെളിവുകൾ തന്നെയാണ്. കാരണം അന്വേഷണ സംഘത്തെ ഇങ്ങനെ വഴിതെറ്റിക്കുന്ന ഒരു മുഖ്യപ്രതിയുള്ളപ്പോൾ വിവരങ്ങളുമായി സിബി ജോസഫ് കൊച്ചിയിൽ നിന്ന് നമ്മോടൊപ്പം ഗുഡ് മോർണിംഗ് കേരളത്തിൽ ചേരുകയാണ്. സിബിയോട് ചോദിക്കാം. സിബി, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. വി എസിനൊപ്പം മനുവിനും എല്ലാവിധ ജന്മദിന ആശംസകളും. താങ്ക് യു സിബി, താങ്ക് യു. സന്തോഷം രാവിലെ സിബിയുടെ ജന്മദിനാശംസകൾ കിട്ടിയതിന്. സിബി, വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഈ നരബലി കേസിൽ ഒരു ആദ്യഘട്ട അന്വേഷണവും ചോദ്യം ചെയ്യലൊക്കെ ഏകദേശം പൂർത്തിയായി ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. പക്ഷേ ഇപ്പോഴും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ മുഹമ്മദ് ഷാഫി, ഇയാളൊരു പഠിച്ച കള്ളനാണ്, ബോൺ ക്രിമിനലാണ്. ഇയാൾ പലതരത്തിൽ വഴിതെറ്റിക്കുകയാണ് അന്വേഷണ സംഘത്തെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇയാളുടെ മൊഴികൾ പൊളിക്കാൻ അല്ലെങ്കിൽ കള്ളങ്ങൾ പൊളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാസ്ത്രീയമായ തെളിവുകൾ തന്നെയാണല്ലോ. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എങ്ങനെയാണ്, നമ്മളോട് പറയുന്നത് എന്താണ്? മനു, ഈ നരബലി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ആദ്യഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി എന്ന് പറയാം. ഇന്നിപ്പോൾ പ്രധാനമായും ചോദ്യം ചെയ്യലായിരിക്കും നടക്കുക എന്നുള്ളതാണ് ഇന്നലെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മോട് വ്യക്തമാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനു പറഞ്ഞു തന്നെയാണ്. കാരണം ഈ മുഖ്യപ്രതിയായ ഷാഫി ഇപ്പോഴും മനസ്സ് തുറക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായി അന്വേഷണത്തിന് സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യലിൽ ഒന്നും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും ഷാഫിയുടെ ഭാഗത്തു ഉണ്ടാകുന്നുമുണ്ട്. എന്തായാലും ഈ ഷാഫിയുടെ ഓരോ കാര്യങ്ങളിൽ, ഷാഫി നടത്തിയ ഓരോ കുറ്റങ്ങളും ഷാഫിയുടെ വായിൽ നിന്നും ലഭിക്കുക അസാധ്യമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെ ഷാഫിക്ക് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക, അത് കോടതിയിൽ തെളിവായി സാധൂകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം, ഇന്നലെ ഈ ഷാഫിയുടെ മൊഴി അനുസരിച്ച് ഈ പത്മയുടെ കൊലസുകൾ കൊച്ചിയിൽ നിന്നും പോകുന്ന വഴിയിൽ ആലപ്പുഴ എ സി റോഡിൽ നിന്ന് കുട്ടനാട്ടിലേക്ക് ജലാശയത്തിലേക്ക് എറിഞ്ഞു എന്ന് ഒരു മൊഴി നൽകിയിരുന്നു. ഇത് പ്രകാരം ഇന്നലെ പോലീസും മുങ്ങൽ വ്യക്തിത്വത്തിൻ്റെ സഹായത്തോടെ അന്വേഷണം നടത്തിയെങ്കിലും ഒരു ദിവസം മുഴുവൻ നീണ്ട അന്വേഷണ തെരച്ചിലും ഈ കൊലുസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് വൈകിട്ടോടെ മടങ്ങുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്നലെ ലൈലയെയും ഭഗോൽ സിംഗേയും ഇലന്തൂരിലെ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഷാഫി ശ്രീദേവി എന്ന പേരിൽ വ്യാജ പ്രൊഫൈൽ അക്കൗണ്ട് ഉണ്ടാക്കിയ മൊബൈൽ ഫോൺ അതിപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ്. ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന ഒരു പുതിയ വിവരം എന്ന് പറയുന്നത് ഈ കോലഞ്ചേരിയിൽ വയോധിക പീഡിപ്പിച്ച കേസിൽ ഷാഫി 2020 ഓഗസ്റ്റ് മുതൽ ഒരു വർഷത്തോളം ജയിലിലായിരുന്നു. ഈ സമയത്തും ഈ ഒരു അക്കൗണ്ട് ആക്റ്റീവായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അത് ഷാഫി അല്ലാതെ മറ്റാരെങ്കിലും ആ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ഷാഫിക്ക് മറ്റെന്തെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നൊരു സംശയത്തിൽ തന്നെയാണ് പോലീസുള്ളത്. ഒന്നുകിൽ ഷാഫിയുടെ ഭാര്യ നബീസയോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ഈ പ്രൊഫൈൽ ആക്റ്റീവാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. അത് പോലീസ് അന്വേഷിക്കുന്നു. അതുകൂടാതെ മറ്റ് രണ്ട് വ്യാജ അക്കൗണ്ടുകൾ കൂടി ഷാഫിക്ക് ഉണ്ട് എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുവഴി ഷാഫി നടത്തിയ ഈ ചാറ്റുകളും മറ്റുമെല്ലാം തന്നെ വീണ്ടെടുക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അതായത് ഈ സമാനമായ രീതിയിൽ മറ്റു പലരെയും ഷാഫി ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകത്തിന് ഇരകളാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിന് ബലപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലൈല പറഞ്ഞത് ഷാഫി മറ്റൊരാളെയും ഇത് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ പോലീസിന് ഇത് സ്ഥിരീകരിക്കാൻ പറ്റിയ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ഷാഫി കൃത്യമായി കാര്യങ്ങളും പറയുന്നില്ല. ആ ഒരു പ്രതിസന്ധി ഇപ്പോൾ അന്വേഷണ സംഘ സമ്പത്തുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവർ പരമാവധി ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ ഒരു മൊബൈൽ ഫോണാണ്. ഇത് കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നു. കഴിഞ്ഞ ദിവസം ലന്ദനെയും ലൈലയെയും അതോടൊപ്പം തന്നെ ഭഗോൽ സിംഗിനെയും ഇലന്തൂരിലെ വിവിധയിടങ്ങളിൽ എത്തിച്ച് ഇവർ ആയുധങ്ങൾ വാങ്ങിയ സ്ഥലവും മറ്റുമെല്ലാം നിലയും കണ്ടെത്തി പരിശോധന നടത്തിയിരുന്നു. എങ്കിലും കൃത്യമായ തെളിവുകൾ ഇന്നലെ ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇന്നിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ്. ഏതായാലും കേരളത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്നൊരു ബലത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സമാനമായ മറ്റ് സംഭവങ്ങൾ ഷാഫിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതുകൂടാതെ ഈ മനുഷ്യ മാംസം ഷാഫി കൊച്ചിയിലെത്തി എത്തിച്ചിരുന്നു എന്നുള്ളൊരു വിവരം കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇത് പ്രകാരമെല്ലാം നിലയും ഈ ഷാഫിയുടെ വീട്ടിലും ഹോട്ടലിലും എല്ലാം നിലയും ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു.
അതിലിപ്പോൾ തെളിവെടുപ്പ് ഏകദേശം ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇത് തന്നെയെല്ലാം നിലയും സമഗ്രമായി ഒന്ന് വിശകലനം ചെയ്ത ശേഷം അന്വേഷണവുമായി മുന്നോട്ട് പോകും. വേണമെങ്കിൽ ഇനി പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം വീണ്ടും ഇത്തരത്തിൽ തെളിവെടുപ്പുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 12 ദിവസം കസ്റ്റഡിയിൽ, പോലീസിൻ്റെ കസ്റ്റഡി ഉണ്ട് ഈ പ്രതികൾ. അതുകൊണ്ട് തന്നെ ഈ 12 ദിവസവും പരമാവധി ഇവരെ കൊണ്ട് തന്നെ മൊഴികൾ ശേഖരിക്കുകയും ഇവരെ കൊണ്ട് തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഷാഫിയെ സംബന്ധിച്ച് ഇതുവരെയും അന്വേഷണവുമായി ഒരു യാതൊരു സഹകരണവും കാണിക്കുന്നില്ല. ഷാഫി ഒന്നും സമ്മതിച്ചു തരുന്നില്ല എന്നുള്ളതാണ് പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ നമുക്ക് നൽകുന്ന ഒരു വിവരം. മനു.